റിയാലിറ്റി ഷോകളിൽ ഏറെ വ്യത്യസ്തമായിരുന്നു വെറുതെയല്ല ഭാര്യ എന്ന മഴവിൽ മനോരമയിലെ ഷോ. ചാനൽ ആരംഭിച്ച കാലത്തെ ഈ റിയാലിറ്റി ഷോയാണ് പിന്നീട് മഴവിൽ മനോരമയെ പ്രശസ്തമാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചത്. ഈ ഷോയിൽ പങ്കെടുത്ത ഓരോ ദമ്പതികളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ആ ഷോയിൽ പങ്കെടുത്ത പലരും ഇന്ന് സിനിമാ മിനി സ്ക്രീൻ രംഗത്ത് സജീവമായ താരങ്ങളായി മാറിക്കഴിഞ്ഞു. അവർ ഓരോരുത്തരെയും ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഷോയിൽ ശ്രദ്ധേയരായ ദമ്പതികളായിരുന്നു പ്രവീണും രഞ്ജിനിയും. അമ്പലത്തിലെ പൂജാരിയായി ജോലി ചെയ്തിരുന്ന പ്രവീണിന്റെ ഏക വരുമാനത്തെ ആശ്രയിച്ചായിരുന്നു രഞ്ജിനിയും മക്കളും ജീവിച്ചിരുന്നത്. കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിച്ചിരുന്നവർ. അതിനിടയിലാണ് ഇരുവരും ഷോയിലേക്ക് എത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വളഞ്ഞ സമയത്തായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയതുപോലെ ഇരുവരും റിയാലിറ്റി ഷോയിലേക്ക് എത്തിയത്. അതിനുശേഷം ഇരുവരുടെയും ജീവിതം മാറിമറിയുകയായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രഞ്ജിനിയുടെയും പ്രവീണിന്റെയും ഇപ്പോഴത്തെ ജീവിതം പഴയതിൽ നിന്നെല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞു. സ്ഥിരമായി യാത്രകൾ പോകുന്ന ഇരുവരും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചതോടെയാണ് ഈ വിശേഷങ്ങൾ ആരാധകരും അറിഞ്ഞത്. ഒരു പൂജാരി മാത്രമായിരുന്ന പ്രവീൺ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. മാത്രമല്ല, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പൂജാരിയായും ദൈവത്തെ പൂജിക്കുവാൻ സ്ഥിരമായി പ്രവീണെത്തും. ഒരു സ്പിരിച്വൽ വ്ളോഗറായി രഞ്ജിനിയും പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. വെറുതെയല്ല ഭാര്യ രണ്ടാം സീസണിൽ മത്സരാർത്ഥികൾ ആയതിലൂടെ തങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴും ഈ താരദമ്പതികൾ. ആദ്യ സീസൺ കണ്ട് പങ്കെടുക്കാൻ കൊതി തോന്നിയപ്പോഴാണ് പ്രതീക്ഷകൾ ഇല്ലായിരുന്നുവെങ്കിലും ഓഡീഷനിൽ പങ്കെടുക്കാമെന്ന് കരുതി രഞ്ജിനിയും പ്രവീണും ട്രെയിൻ കയറിയത്. എന്നാൽ ആദ്യത്തെ സെക്ഷനിൽ പങ്കെടുത്തപ്പോൾ തന്നെ പിന്നീടുള്ള സെക്ഷനിലേക്കുള്ള എൻട്രിയും ഒപ്പം ഷോയിലേക്കുള്ള ചുവടുവയ്പും സാധ്യമാവുകയായിരുന്നു. പിന്നീടുള്ള ഓരോ ചുവടുവയ്പുകളും വിജയത്തിലേക്കായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നായിരുന്നു ആദ്യത്തെ സന്തോഷം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മാറ്റമില്ലാതെ തുടരുമ്പോൾ സന്തോഷവും ആഹ്ലാദവും ഇവർക്ക് പതിന്മടങ്ങാണ്. അതേസമയം മറ്റു ദമ്പതികളിൽ പലരും ഷോയ്ക്ക് ശേഷം ഇത്തരം വേദികളിലും സിനിമകളിലും മിനി സ്ക്രീനിലുമെല്ലാം മുഖം കാണിക്കുകയും സജീവമായി മാറുകയുമെല്ലാം ചെയ്തെങ്കിലും ആ മേഖലയിലേക്ക് രഞ്ജിനിയും പ്രവീണും കൈവച്ചിട്ടില്ല. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ പ്രവചനാതീതമാണ്. ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ കൈവന്ന സൗഭാഗ്യങ്ങളും വിശേഷങ്ങളുമെല്ലാം അങ്ങോട്ട് അന്വേഷിച്ചു പോയിട്ട് കിട്ടിയതല്ല. അങ്ങനെ എന്തെങ്കിലും യോഗമുണ്ടെങ്കിൽ തങ്ങളെ തേടി വരും എന്ന പക്ഷക്കാരാണ് ഈ ദമ്പതികൾ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അവസരം തരുന്ന ആൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം. അതെല്ലാം ഒത്തുവന്നാൽ നമ്മളത് ചെയ്യുമെന്നാണ് ഇരുവരും പറയുന്നത്. മാത്രമല്ല, ഷോയിൽ പങ്കെടുക്കുമ്പോൾ പ്രവീൺ ഒരു സർക്കാർ ജോലിക്കാരൻ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രംഗങ്ങളിലേക്ക് തിരിയാനുള്ള പരിമിതികളും പ്രവീണിനുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കൊരു ഹിമാലയൻ യാത്ര നടത്തിയതിന്റെ സന്തോഷത്തിലാണ് രഞ്ജിനി. അതിന് പൂർണ്ണ പിന്തുണയുമായി പ്രവീണും മക്കളും ഒപ്പമുണ്ടായിരുന്നു. രണ്ടു മക്കളാണ് ഇവർക്കുള്ളത്. പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ 3 വയസ്സായിരുന്ന മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു മകൻ കൂടി ജനിച്ചു, 2.5 വയസ്സ്. ഇതാണ് ഇപ്പോൾ പ്രവീണിന്റെയും രഞ്ജിനിയുടെയും സന്തോഷകരമായ കുടുംബം. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ